നമസ്കാരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുസ്ലിങ്ങളും ഉസ്താദുമാരും തന്നെ മന്ത്രി ചൂതി ദേഹം മുഴുവൻ തുപ്പിയെന്നും പിന്നീട് കുളിച്ചാണ് പുറത്തിറങ്ങിയതെന്നും മുൻ പൂഞ്ഞാർ MLA PC ജോർജ് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു. PC ജോർജ്, 2016 തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കത്തി വന്നു, മുറ്റത്തിറങ്ങിയ വേളയിൽ എന്റെ ശരീരം മുഴുവൻ തുപ്പി. അവർ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അവരുടെ വിശ്വാസമാണത്. ഞാൻ നിന്നു കൊടുത്തു, കത്തി പോയപ്പോൾ ഞാൻ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് ഒരു സുഹൃത്ത് വന്ന് വീണ്ടും ദേഹം മുഴുവൻ തുപ്പി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കയറി കുളിച്ചു. PC ജോർജ് പറഞ്ഞു, ഭക്ഷണത്തിൽ തുപ്പുക എന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നിർബന്ധ കാര്യമാണ്. ഹലാൽ ഭക്ഷണം എന്നത് വർഗീയതയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാവ് കുഴയ്ക്കുമ്പോൾ 3 തവണ തുപ്പും, അതാണ് നമ്മൾ കഴിക്കുന്നത്. ആ ശബരിമലയിൽ വിവരം കേട്ട ദേവസ്വം ബോർഡിന് അടി കൊടുക്കേണ്ടേ? ഹലാൽ ശർക്കര കൊണ്ടാണ് അരവണ ഉണ്ടാക്കുന്നത്, അതിലും തുപ്പിയിട്ടുണ്ടാകും. ദേവസ്വം ബോർഡിന്റെ അരവണ ഉപേക്ഷിക്കണം. ഒരു കാക്കായുടെ ചക്കരയാണത്, അത് തുപ്പിയതല്ലേ? അത് തിന്നാൻ കൊള്ളുവോ? ഒരൊറ്റ മുസ്ലിം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തുപ്പലില്ലാതെ തിന്നുകയില്ല ഒരുത്തനും. ചൂടുള്ള ഭക്ഷണം ഊതണം, ഇരുന്നു കൊണ്ടേ കഴിക്കാവൂ. പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നിന്നുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ ഇടതുകാലിൻ്റെ തള്ളവിരൽ ചലിപ്പിച്ചുകൊണ്ട് വേണം എന്നാണ് മുസ്ലിമിൻ്റെ നിയമം. ഭക്ഷണത്തിൽ തുപ്പുക എന്നത് ഇവരുടെ നിർബന്ധമായ കാര്യമാണ്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അച്ഛന്മാർ സോഷ്യലിസം പ്രസംഗിച്ചു നടക്കുകയാണ്, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നത് അറിയുന്നില്ല. നമ്മുടെ പിതാക്കന്മാരും അച്ഛന്മാരും സോഷ്യലിസം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, നമ്മുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകുകയാണ്. ഇവന്മാർക്ക് എന്ത് ആകാമെന്ന നിലയിലായിട്ടുണ്ട്. ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമുണ്ട്. ഞാൻ കാന്തപുരം ഉസ്താദിനെ പോയി കാണുമ്പോൾ കാന്തപുരം ഉസ്താദ് അവിടെ ഇല്ലാതിരുന്നിട്ടും അവിടെ കയറിയിട്ടേ പോകാവൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് 5 മിനിറ്റിനുള്ളിൽ 10,000-ത്തോളം ആളുകളെ അണിനിരത്തി എന്നെ കൊണ്ട് അവിടെ പ്രസംഗിപ്പിച്ചു. അത്രയും ശുദ്ധനായ മനുഷ്യൻ, എന്നോട് സ്നേഹമുള്ള അയാളാണ് കാന്തപുരം ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ അടുത്തു ചെല്ലുമ്പോൾ തുപ്പിയില്ലെങ്കിൽ മനുഷ്യൻ സമ്മതിക്കില്ല, കൈനീട്ടിക്കൊടുക്കുകയാണ്. പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ പിറകിൽ ഒരാൾ വെള്ളം കൊണ്ട് നിൽക്കുകയാണ്, പുള്ളി ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതവരുടെ ഒരു വിശ്വാസമാണ്, നമ്മൾ ആ തുപ്പല് മേടിക്കേണ്ട. എൻ്റെ അഭിപ്രായം അതാണ്, മുസ്ലിങ്ങൾ അവരുടെ നിയമപ്രകാരം ജീവിച്ചോട്ടെ, അതിന് നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട്, അതിന് നമുക്കെന്താ നഷ്ടം? അത് നോക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ നമ്മളും അങ്ങനെ ചെയ്തോളണം എന്നവർ നിർബന്ധിക്കരുത്. നമ്മുടെ പെണ്ണുങ്ങളെ തന്നെ തട്ടിക്കൊണ്ട് പോകണം. പോയാൽ പോരാ, കോഴിക്കോട്ടെ വലിയ ജയിലറ പോലുള്ള സ്ഥലത്ത് മുസ്ലിമാക്കി കഴിഞ്ഞ ശേഷം ബലാത്സംഗം നടത്തണം. ഒരു പെണ്ണിനെ പുറത്ത് കിട്ടിയപ്പോഴാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് കൊച്ചുങ്ങളെ നേരെ സിറിയയ്ക്ക് താലിബാന്റെ വേഷികളായി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം പെണ്ണുങ്ങളെയും ഇവർ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇതൊക്കെ എതിർത്തേ പറ്റൂ. 400-ഓളം ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കണക്ക് എൻ്റെ അടുത്തുണ്ട്. ഹലാൽ ഭക്ഷണം എന്നത് വർഗീയതയാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വർഗീയത കാണിക്കുന്നവനല്ല. ഈരാറ്റുപേട്ടയിൽ ഹലാൽ ചിക്കനുണ്ട്. ഒരു ഹൈന്ദവൻ ഹലാൽ പോർക്ക് എന്ന ബോർഡ് ഉണ്ടാക്കി. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, പൊന്നുമോനെ, ഇത് ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. കാക്കാർ വിവരമില്ലാത്തത് കൊണ്ടാണ് ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. നീ ഹലാൽ പോർക്ക് പണി ചെയ്യരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് പിൻവലിപ്പിച്ചു. ഇവന്മാരുടെ ഈ വർഗീയ സ്വരം ഒന്ന് മാറണം, ഇത് നാണം കെട്ട ശൈലിയാണ്. PC ജോർജ് കൂട്ടിച്ചേർത്തു. അടുത്തിടെയായി നിരന്തരം വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന PC ജോർജിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന മുറവിളിയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.